കെഎസ്എഫ്ഇയിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ മുതലായവ നടന്നു. ചിട്ടിയിലും വായ്പയിലും സ്വർണപ്പണയത്തിലും കൃത്രിമം നടന്നതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കെഎസ്എഫ്ഇയിലെ വിജിലൻസ് കണ്ടെത്തലുകൾ വട്ടാണെന്നാണ് ധനമന്ത്രി പറയുന്നത്. എന്നാൽ അത് ആരുടെ വട്ടാണെന്ന് കൂടി അദ്ദേഹം പറയണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കെഎസ്എഫ്ഇയിൽ കള്ളപ്പണം വെളുപ്പിക്കലും ചിട്ടിയിൽ കൃത്രിമം നടത്തുകയും സ്വർണപ്പണയത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുകയും ചെയ്യുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകണം. അഴിമതി കണ്ടെത്തിയ വിജിലൻസിനെ വട്ടാണെന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. ആർക്കാണ് വട്ട്? മുഖ്യമന്ത്രിക്കാണോ വട്ട്? മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് വിജിലൻസ് വകുപ്പ്. തോമസ് ഐസക് ആർക്കാണ് വട്ട് എന്ന് വ്യക്തമാക്കണം. ധനമന്ത്രിയുടെ എല്ലാ ഇടപാടുകളിലും അഴിമതി നടന്നുവെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചത്. കെഎസ്എഫ്ഇ ചിട്ടി തട്ടിപ്പിലെ എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണം. പ്രവാസി ചിട്ടിയിലും വൻ അഴിമതി നടന്നതായും ധനമന്ത്രിയുടെ പരസ്യ വിമർശനം മുഖ്യമന്ത്രിക്ക് എതിരാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹം നടത്തുന്ന എല്ലാ ഇടപാടുകളും അഴിമതിക്ക് കാരണമാവുകയാണ്. അത് കിഫ്ബി ഇടപാടിലായാലും അതുപോലെ കെഎസ്എഫ്ഇ ചിട്ടി തട്ടിപ്പിന്റെ കാര്യത്തിലായാലും പ്രവാസി ചിട്ടി തട്ടിപ്പിന്റെ കാര്യത്തിലായാലും വലിയ തോതിലുള്ള അഴിമതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് കെഎസ്എഫ്ഇ ചിട്ടി തട്ടിപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാവണം. എന്ത് വട്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസിന് വട്ടാണെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ തകരാറ് ഈ സർക്കാരിനുണ്ട്. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.